വെൽക്കം ടു മധുരഗീതം. ഇന്ന് മധുരഗീതത്തില് ഞാൻ പാർവതി. പക്ഷേ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ആളെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, ആള് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറൊക്കെ ആയിട്ടായിരുന്നു കരിയറിന്റെ തുടക്കം. പിന്നെ ഒരു ആർജി ആയിരുന്നു, ഒരു ഗംഭീര ഡാൻസർ ആണ്. പിന്നെ നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഫേവറേറ്റ് ഒരു ആക്ട്രസ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു തൃശ്ശൂർ കാരിയാണ്, നല്ല അസലായിട്ട് തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇയാളുടെ കണ്ണ് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പോ ഇത്രയും വിശേഷണങ്ങളൊക്കെയുള്ള നമ്മുടെ മലയാള സിനിമയിലെ നായികമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു പേരെന്ന് പറയുന്നത് ഇറ്റ്സ് രചന നാരായണൻ കുട്ടി. ഹലോ രചന, വെൽക്കം ടു മധുരഗീതം. മധുരഗീതം നമ്മുടെ ടീമിന്റെ പേരിലും നമ്മുടെ കനേഡിയൻ മലയാളിസ്റ്റിന്റെ ഒക്കെ പേരില് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒരു വെർച്വൽ വെൽക്കം. നമസ്തേ നമസ്തേ, താങ്ക് യു സോ മച്ച് പാർവതി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ എന്താ റെഡി ആയിട്ടിരിക്കുകയാണ്. രണ്ട് കൊല്ലമായി അങ്ങോട്ട് പോയിട്ട്, അതിന്റെ ഒരു പ്രശ്നമാണ്. നാട്ടിലെന്താ, നമ്മളെല്ലാരും ഇങ്ങനെ അടച്ചു പൂട്ടിയ അവസ്ഥയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഒരു ചെറിയൊരളവല്ലേ, ചെറുതായിട്ട്, പക്ഷെ ഭയങ്കര ഒന്നല്ല. ഇറങ്ങുകയാണെങ്കിലും നമുക്ക് ഉള്ളിൽ ഒരു പേടി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും, എന്താണ് എന്താണെന്ന്. പക്ഷെ പീപ്പിൾ ആർ ഗെറ്റിംഗ് വാക്സിനേറ്റഡ്, ഇനിയിപ്പോ സ്കൂൾസ് തുറക്കാൻ പോണു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ മുന്നോട്ട് വരുന്നു. അപ്പോ ലൈക്ക് വീണ്ടും ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും വരികയാണ്, ലൈക്ക് ബാക്ക് ടു ദ നോർമൽ സ്റ്റേജ് ആവും എന്നുള്ളത്. ബട്ട് ഐ എം നോട്ട് ഷുവർ ഈ മാസ്ക് എപ്പോ എടുക്കാൻ പറ്റും. അതെ അതെ, അതാണ്. അല്ല, എനിക്ക് രചനേനെ കണ്ടപ്പോ ഒരു ഭയങ്കര നാട്ടില് ഒരു ഒരു നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ഫീൽ, നല്ല ചന്ദന കുറിയൊക്കെ തൊട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന പോലെ ഉണ്ട്. അമ്പലത്തിൽ പോയാലും പക്ഷെ വിളക്കൊക്കെ കൊളുത്തി അതല്ല കഴിക്കും. ഓ അത് ശരി. അപ്പോ ഗുഡ് മോർണിംഗ്, ചായയൊക്കെ കുടിച്ചോ? ഇല്ല, ചായ കുടിച്ചിട്ടില്ല, കുടിക്കണം. അപ്പൊ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആവാം ബാക്കി പരിപാടികളിൽ നിന്ന് വിചാരിച്ചു. രാവിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അത് ശരി. അപ്പൊ നമ്മള് കാരണം ചായ കൂടി മുടങ്ങിയോ രാവിലത്തെ? ഇല്ല, നോ പ്രോബ്ലം, ബിക്കോസ് ഒരു 9 മണിയൊക്കെ ആവുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ വേഗം ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അങ്ങ് വിട്ടേക്കാം ചായ കുടിക്കാനായിട്ട്. ഓക്കെ, അപ്പോ പറയൂ, നമ്മുടെ രചനയുടെ സ്റ്റാർട്ടിങ്, ഐ മീൻ കരിയർ തുടങ്ങിയത് മറിമായത്തിലൂടെയാണ്. മറിമായം ഒരു ഒരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു അല്ലെ? അതിനുശേഷം സിനിമയിലേക്ക് വന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? രചന ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കും കൂടി വേണ്ടിട്ട് ഒന്നുകൂടി അതൊന്ന് ബ്രീഫായിട്ട് പറയുമോ? യെസ്, ആക്ച്വലി ഒരു മൂവിയിലത്തെ ഫസ്റ്റ് മൂവി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ക്രീൻ അപ്പിയറൻസ് എന്ന് പറയാൻ മറിമായല്ല. ഞാന് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. അതും എന്റെ ലൈഫിൽ ഈ ആക്ടിങ് ഫീൽഡിലേക്കുള്ള കാര്യങ്ങളെല്ലാം ആക്സിഡന്റലി സംഭവിച്ചതാ, ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാ. അപ്പൊ അത് ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് തീർത്ഥാടനം എന്ന് പറയുന്ന മൂവി, എം ടി സാറിന്റെ സ്ക്രിപ്റ്റില് കണ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്ട് ചെയ്ത മൂവിയാണ് കണ്ണൻ അങ്കിളിന്റെ. ജയറാമേട്ടനായിരുന്നു അതിലെ ഹീറോ, സുഹാസിനി മാഡം. അങ്ങനെ ഒരു തീർത്ഥാടന മൂവിയിൽ ഞാൻ കൊറിയോഗ്രാഫി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ എന്റെ ഒരു ടീച്ചറിനെ, കലാമണ്ഡലം കവിത കൃഷ്ണകുമാർ എന്നിട്ട് കവി ചേച്ചിനെ അസിസ്റ്റ് ചെയ്യാൻ പോയി. അപ്പൊ അതില് സുഹാസിനി മാഡത്തിന്റെ ചെറുപ്പകാലം ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടിയുടെ കൂടെ രണ്ടു പേര് വേണം. അപ്പൊ ആ കുട്ടിയുടെ കൂടെയുള്ള രണ്ടു പേര് വന്നതില് ഒരാൾ ആ കുട്ടീനേക്കാളും വലിയ കുട്ടി. ഓ അത് ശരി. അത് ആ അത് മാച്ച് ആവുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എപ്പോഴും ഒരുപോലെ ഉണ്ടാവണല്ലോ. അതെ അതെ അതെ, നമ്മുടെ ഒരു ടൈമും നല്ലതായിരുന്നു അത്. അതെ, എന്തായാലും ഞാൻ പാവാടയും പിടിച്ച് പാടത്തെ കൂടെ ഇങ്ങനെ നടന്ന് ഓടി നടന്ന് ഡാൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് എന്തായാലും ചെയ്തൂടെ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഐ തോട്ട് ലൈക്ക് യെസ് ഐ വിൽ ഡു. പിന്നെ അച്ഛൻ പറഞ്ഞു ചെയ്തോ, കാരണം എം ടി സാറിന്റെ മൂവിയാണ്, നല്ല സിനിമ, റോളും അങ്ങനെയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ അതൊരു അതായിരുന്നു മൂവിയിലെ ഫസ്റ്റ് ഒരു തുടക്കം എന്ന് പറയാനായിട്ട്. പിന്നെ ഇറ്റ് വാസ് എ ലോങ് ബ്രേക്ക്. ഐ ഓൾവേസ് ഹാഡ് ദിസ് ലവ് ഫോർ ഡാൻസ്. അന്നും ഇന്നും എന്നും ഡാൻസ് വാസ് മൈ ലൈക്ക് പ്രയോറിറ്റി. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുമ്പോ കുറെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നു, അത് അവരെ ട്രെയിൻ ചെയ്യിക്കുന്നു, അവരെ പെർഫോം ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ എന്റെ ഒരു എന്റെ മാഷിന്റെ, തൃശ്ശൂർ ജനാർദ്ദന മാഷിന്റെ ശിഷ്യയാണ് ഞാന്. അപ്പൊ മാഷിന്റെ ഒരു നിർബന്ധമായിരുന്നു അങ്ങനെ. അപ്പൊ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ലൈഫ് ഈസ് ഗോയിങ് ലൈക്ക്, ഒപ്പം പഠിത്തം കാര്യങ്ങൾ അതെല്ലാം പോകുന്നു.
പിന്നെയാണ് ഒരു വൺ ട്വിസ്റ്റ് വന്നത്, ഞാൻ ആർ ജെ ആയിട്ട് റേഡിയോ മാൻ പോലെ. അതിനു മുമ്പ് ദുബായ് റേഡിയോയില് ഞാൻ വർക്ക് ചെയ്യായിരുന്നു, റേഡിയോ ഏഷ്യയിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു ആർ ജെ ആയിട്ട്. അപ്പൊ അവിടുന്ന് മൊത്തത്തിൽ എല്ലാവരും നാട്ടിൽ എഫ് എം തുടങ്ങിയിപ്പോ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാനും കൂടെ പോന്നു, വർക്കിംഗ് ആസ് എൻ ആർ ജെ ഒരു മനോരമയുടെ റേഡിയോ മാംഗ്ലൂർ ഒരു 3.5 to 4 years വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഎഡ് എടുത്തു. ബിഎഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ഐ ഓൾവേസ് ഹാഡ് ദിസ് പാഷൻ ഫോർ ടീച്ചിങ് ചിൽഡ്രൻ. അപ്പൊ അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, അങ്ങനെ ടീച്ചറായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ലൈഫിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അതുപോലെ യെസ്, എന്താ പറയാ, ആ വിളി വന്നു എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ മറിമായം ചെയ്യാൻ കാരണം എന്റെ കൂടെ, ഞാൻ പറഞ്ഞില്ല ആർ ജെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു, അപ്പൊ കൂടെ എന്റെ കോജോക്ക് ആയിട്ടുണ്ടായിരുന്ന ജയരാജ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, ജയ് എന്നാണ് ആർ ജെ നെയിം ഉണ്ടായിരുന്നത്. അപ്പൊ ജയരാജ് ഏട്ടന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു മുൻകാലങ്ങളിലെ മറിമായം. അപ്പൊ ജയരാജ് ഏട്ടനാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഐ ടോൾഡ് ഹിം ലൈക്, നോ നോ, ഐ എം നോട്ട് അറ്റ് ഓൾ ഫിറ്റ് ഫോർ ഡൂയിങ് കോമഡി, ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. പക്ഷെ ഹി ടോൾഡ് മീ ലൈക്, എനിക്കറിയാലോ, ബിക്കോസ് വി വർക്ക് ടുഗദർ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നോ ദ പൾസ്. അപ്പൊ ഹി ടോൾഡ് മീ ലൈക്, എനിക്കറിയാം രചനയുടെ എന്താ പറയാ കാലിബർ എന്താന്ന്. ജസ്റ്റ് ട്രൈ, ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ദെൻ ലീവ് ഇറ്റ്, ജസ്റ്റ് ഡു വൺ എപ്പിസോഡ്. അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ പോയ ആളാണ് ഞാൻ. പിന്നെ ഒരു എപ്പിസോഡ് ചെയ്യാം, അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ലൈഫിൽ. അപ്പോ പറഞ്ഞു കേട്ടിടത്തോളം നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഞാനും എന്റെ ആർ ജെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത റേഡിയോ മാംഗ്ലൂരിലാട്ടോ. ഞാൻ കൊച്ചി സ്റ്റേഷനിലായിരുന്നു, കൊച്ചി സ്റ്റേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഞാൻ കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ, ഞാനൊക്കെ പോകുന്നതിന് ശേഷമാണോ? അതെ, ഞാനൊരു 2017-2018 ആ ഒരു സമയത്ത്. ഓക്കേ, അത് ശരി. ഓ നൈസ്. ഞങ്ങള് തുടങ്ങിയ സമയത്ത് 2007 February 5th കോട്ടയത്ത് പോയി ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത അത് തന്നെ. ഞാനൊരു ഓണം ആ ഒരു സമയത്തായിരുന്നു, സെപ്റ്റംബർ ഒരു ടൈമിലായിരുന്നു. അത് നല്ല ഓർമ്മയുണ്ട്, ഓർമ്മയില്ല. ഇത് പറഞ്ഞ പോലെ കോട്ടയത്തൊക്കെ പോയി പ്രൊസീജിയർ. ഓക്കെ, അപ്പോ അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ രചന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഡാൻസ് ആണ്, ആർജെയും ചെയ്തിട്ടുണ്ട്, ആക്ട്രസ് ആണ്, പിന്നെ ടീച്ചറാണ്, പിന്നെ ഞാൻ ഈ അടുത്ത് കേട്ടു എന്തോ കൃഷിയൊക്കെ തുടങ്ങിയെന്ന് ഒരു ഇന്റർവ്യൂല് പറയുന്നേ. പിന്നെ മ്യൂസിക് മോജോയിൽ ഒരു പാട്ട് പാടിയൊരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം ഏതാണ്? അല്ലെങ്കിൽ ഇങ്ങനെ പല പല മേഖലകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ? തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സ്ട്രീംസ്, അതിനെപ്പറ്റി അറിയണം എന്ന് കൂടുതൽ ആഗ്രഹമുണ്ട്. എല്ലാത്തിലും ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ഒരു 100% എല്ലാത്തിലും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഐ വിഷ് ടു നോ മോർ അബൌട്ട് തിങ്സ് എപ്പോഴും. ഓരോ പുതിയ സ്ട്രീമാണെങ്കിലും അതിനെപ്പറ്റി അറിയാൻ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷണങ്ങളിലൂടെ ഓരോന്നൊക്കെ ചെയ്യണത്. പക്ഷെ പരീക്ഷണങ്ങൾ വിജയിക്കാറുണ്ട് കേട്ടോ, അതാണ്. എല്ലാവരും പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കണമെന്നില്ല, നമ്മളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാം ചിറ്റി പോകാറുണ്ട് പതിവ്. പക്ഷെ അറിയില്ല, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനോടൊരു ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ഫൗണ്ട് ഔട്ട്. ആൻഡ് ഓൾവേസ് മൈ ഇൻട്രസ്റ്റ് ഈസ് ടുവേർഡ്സ് ഡാൻസ്. ഡാൻസ് വിട്ടിട്ട് കളിയില്ല, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ആ ഒരു എനർജി എനിക്ക് വേറെ ഒന്നിലും വർക്ക് ചെയ്യുമ്പോ എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഡാൻസ് ഈസ് ലൈക്ക് ഓൾവേസ് മൈ ഫസ്റ്റ് പ്രിഫറൻസ് ആൻഡ് ഫസ്റ്റ് ഇറ്റ്സ് മൈ ബ്രെത്ത്. ഓ, അതിന്റെ ഭാഗമായിട്ടാണോ അപ്പുറയിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ? ഒരു കുറച്ച് ഡാൻസ് സ്പിരിച്വൽ അതൊക്കെ കുറച്ച് കണക്റ്റഡ് ആണല്ലോ. Yeah, you can say this. That's really nice. ഇത് ഒരു വൈബ് ഉണ്ട്. Yeah. അതെ, ഇപ്പോഴത്തെ നമ്മൾ പറയുകയാണെങ്കിൽ വൈബ് എന്നാണല്ലോ. വൈബ് ഉണ്ട്, അതന്നെ അതന്നെ. It's like a part of the meditation. അത്രയല്ലോ. യോഗയും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ ഇതിന്റെ ഇടയിൽ? നല്ലതാണ്.
ബിക്കോസ് അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. എനിക്ക് തുടങ്ങണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, പക്ഷെ അതിങ്ങനെ ഒരു പോയിന്റിൽ വെച്ച് സ്റ്റക്ക്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഐ റിയലി അഡ്മയർ ദോസ് പീപ്പിൾ. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. ഐ എം സോ ഹാപ്പി ടു ഹിയർ സച്ച് തിങ്സ്. യു കാൻ സ്റ്റാർട്ട് നൗ ബിക്കോസ് വൺസ് യു സ്റ്റാർട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ മാജിക്. ഓ റിയലി? അതാണ് എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞിട്ടുള്ളത്, ചെയ്യുന്നവർ വർഷങ്ങളായിട്ട് ചെയ്യുന്നവർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. You'll understand yourself more, which is very important. നമ്മള് നമ്മളെ തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. നമ്മുടെ ഉള്ളില് എന്തെങ്കിലുമൊക്കെ, സി നമ്മൾ ഈ ലോകത്തിൽ എന്താ പറയാ, ആരും ഒരു 100% പക്ക ഒന്നുമല്ല. എല്ലാവരും എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. അല്ലെ, അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ ഒരു യോഗിക്കാ ലെവലിലൊക്കെ എത്തണം. പക്ഷെ അതിലേക്ക് നമുക്ക് നമ്മളെ തന്നെ നയിക്കാൻ പറ്റും. നോ വൺ എൽസ് ക്യാൻ ഡു ദാറ്റ്. നമ്മള് നന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. വളരെ ഒരു പാത്ത് മാത്രാണ് അതിലേക്കുള്ള, ഒരു നമ്മളെ തന്നെ കൂടുതൽ അറിയാനുള്ള അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറച്ചും കൂടി കെയർ ചെയ്യാനുള്ള ഒരു പാത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രം ദ എക്സ്പീരിയൻസ്. നമ്മൾ നമ്മളെ തന്നെ തേടിയുള്ള യാത്രയിൽ കുറച്ചും കൂടി അല്ലെ. എക്സാക്ട്ലി എക്സാക്ട്ലി. ഒരു ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവും ബേസിക്കലി. അപ്പം നമുക്ക് തന്നെ തരംതിരിക്കാൻ പറ്റും എന്തൊക്കെ ഞാൻ മാറ്റണം, എന്തൊക്കെയാണ് എന്റെ നല്ലതല്ലാത്തത്. സി നല്ലത് ചീത്ത അങ്ങനെ ഉണ്ടാവോ എന്നറിയില്ല. ബിക്കോസ് എന്റെ ഒരു ശരി വേറൊരാളുടെ തെറ്റ്, എന്റെ ഒരു ശരി വേറൊരാളുടെ തെറ്റ് എന്ന് നമ്മൾ പറയും. പക്ഷെ അയാള് ചിന്തിക്കുമ്പോ അയാളുടെ ഭാഗത്തുള്ള ശരിയാണത്. അപ്പൊ രണ്ട് ശരികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ എന്താ പറയാ, ബേസിക്കലി നമ്മളിങ്ങനെ പറയില്ലേ, ഇപ്പൊ പറയുകയാണെങ്കിൽ നെഗറ്റീവ് വൈബ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോ നമുക്കത് ശരിയായില്ല, ആ വൈബ് ശരിയായില്ല, എനർജി അങ്ങ് സെറ്റ് ആയില്ല എന്ന് പറയും. അതെ, അത് ആക്ച്വലി നമ്മുടെ പ്രശ്നം, അവരുടെ പ്രശ്നമല്ല. അപ്പൊ അതിനെ നമുക്ക് മാറ്റാൻ ഒരു പക്ഷെ സാധിക്കുമായിരിക്കും. ഓക്കെ. അപ്പോ രചനയുടെ ഒരു ഫിലിമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് റോൾസ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ഡൺ ലൈക്ക് എല്ലാം. ഇപ്പൊ ചെയ്ത ഓരോ മൂവി എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ അത് ശരിക്കും ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് അതൊരു ഒരു ഭയങ്കര ഒരു കാര്യമാണ്. ഒരുപാട് റോൾസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ രചന നാരായണൻ കുട്ടി ഒരു പടത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ എന്ത് റോളായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ചിലവരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒക്കെ ഒരു രൂപരേഖയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ ഇങ്ങനത്തെ ഒരു റോളിലായിരിക്കും വരുന്നത് എന്നുള്ളത്. സോ അതെങ്ങനെയാണ് ശരിക്കും അത് വേണമെന്ന് വെച്ചിട്ട് കോൺഷ്യസ്ലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതാണോ അല്ലെങ്കിൽ അങ്ങനത്തെ റോൾസ് വരുന്നതാണോ? തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു കുറച്ച് വർഷങ്ങള് നമുക്ക് എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സോ അതൊക്കെ വളരെ കുറവായിരിക്കും നമുക്ക്. നമ്മൾ ഇതിലേക്ക് വരുമ്പോ ഓരോ ഫീൽഡിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴും അതിന്റെ ബാലപാഠങ്ങൾ പഠിക്കുക എന്നുണ്ടല്ലോ. There is no one to guide you. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരാളെ നമ്മളെ ഗൈഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അതിനെക്കാട്ടിലും എല്ലാത്തിനെക്കാട്ടിലും ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് ചൂസ് ചെയ്ത സംഭവം നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മള് നന്നാക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇറ്റ്സ് ലൈക്ക് ആർട്ട് അല്ലേ. ആർട്ടിന് നമുക്കൊരു പ്രത്യേക അളവ് പോലൊന്നും വെക്കാൻ പറ്റില്ല. ചിലപ്പോ ആളുകൾക്ക് ഇഷ്ടാവും, ചിലപ്പോ ഇഷ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അപ്പോ ആദ്യത്തെ ഒരു സമയത്ത് അങ്ങനെ ഞാൻ ചൂസ് ചെയ്യായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, നോ ഐ ഷുഡ് ട്രൈ സംതിങ് ഡിഫറെന്റ്. ബിക്കോസ് ഓൾവേസ് ആസ് എൻ ആക്ടർ നമുക്ക് ഇപ്പൊ ഡാൻസിൽ അതിനുള്ള സ്കോപ്പ് നല്ലോണം എനിക്കുണ്ട്. ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഐ എം ദ ഡിറക്ടർ, ഐ എം ദ സ്ക്രിപ്റ്റ് റൈറ്റർ, ഐ ഹാവ് ദ അതോറിറ്റി. അപ്പോ ബേസിക്കലി യു ആർ ദ ബോസ്. യെസ്. പക്ഷെ മൂവി വരുമ്പോ അങ്ങനെയല്ല. ആ അവരെഴുതുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ധരിക്കുന്ന ഒരാള് ആളുടെ ക്യാരക്ടറും നമ്മളുമായിട്ട് അതിന് മാച്ച് ആവണം. അങ്ങനെ കൊറേ ഘടകങ്ങൾ വരുമ്പോഴാണ് നമ്മളെ വിളിക്കാനൊക്കെ അവർക്ക് തോന്നുന്നത് അഭിനയിക്കാൻ. അപ്പൊ ഇന്നേ വരെ ദൈവം സഹായിച്ച് എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയേണ്ട ഒരു, അത് തെറ്റെന്നല്ല, അങ്ങനെ ചോദിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ ചോദിക്കാതെ തന്നെ പറഞ്ഞ പോലെ ഒരു ഭാഗ്യം,
സിനിമ എനിക്ക് വന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതണേ. എപ്പോഴും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടല്ല ഒരു ആക്ട്രസ് ആവണം, ഒരു മൂവി ഇൻഡസ്ട്രിയില് വരണം, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന പോലെ, ഡാൻസ് കളിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ ആണ് അതെല്ലാം മാറി ഡാൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. പക്ഷെ ബാക്കി വന്നതെല്ലാം ഇങ്ങനെ ഒരു ഭാഗ്യം പോലെ വന്നതാണ്. ആൻഡ് ലേറ്റർ ഐ സ്റ്റാർട്ട്. പക്ഷെ നമ്മള് നിന്നു അല്ലേ, ഒരു ഒരു പ്രൊഫഷനിൽ നമ്മള് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു അപ്ഗ്രേഡേഷൻ നമ്മളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോ അത് നമുക്ക് കുറച്ച് ചൂസി ആവാമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ കുറച്ച് ചൂസിയാണ്. ഓ അത് ശരി. എപ്പോഴെങ്കിലും ചെയ്ത ക്യാരക്ടേഴ്സ് ഒരു കുറച്ചും കൂടി ഒക്കെ ഒന്ന് നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഓ ഇച്ചിരി കൂടി ഒരു ഇൻപുട്ട് കൊടുക്കണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? കാരണം അതിപ്പോ ലൈക് ഇപ്പൊ ഞാനൊക്കെ ഒരു ഷോ ചെയ്ത് കഴിയുമ്പോൾ, ചില ഷോസ് കഴിയുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ചില ഷോസ് കഴിയുമ്പോൾ അയ്യോ അത് അങ്ങനെ പറയാമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ രചനയ്ക്ക്? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തോന്നലിന് യാതൊരു പ്രസക്തി ഇല്ല എന്ന് തോന്നുന്നു സിനിമയില്. ഓ പോയി നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഒന്നും അഭിനയിച്ചു പിന്നെ യാതൊരു പ്രസക്തി ഇല്ല. ബിക്കോസ് വി ആർ എൻ ആക്ടർ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടു വേർഡ്സ് അല്ലെ. റോളിംഗ് പറഞ്ഞ് ആക്ഷൻ പറഞ്ഞു കട്ട് പറയണതിന്റെ ഇടയിലുള്ളതാണ് നമ്മള്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് അതില് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഒരു ഇപ്പൊ പ്രിപ്പറേഷൻ വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, നമ്മളെ തന്നെ ചെയ്യാം, ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാം, ഈച്ച് എന്താ പറയാ നമ്മുടെ ഓരോ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം, അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് നാളെ സമയമെടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എല്ലാം അങ്ങനെ ചെയ്തിട്ടില്ല. മറിമായി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതെ, അത് ഓരോ അതിലുള്ള ഓരോ ആക്ടേഴ്സും അത്രയും ലൈക്ക് യുനോ ഒരു ബഞ്ച് ഓഫ് ടാലന്റ്സ് ആണ് അത്. അപ്പൊ അവിടുന്ന് ഇന്ന് വന്നാ ഇവിടുന്ന് ഞാൻ ഇന്നത് പറയും, ഇവിടുന്ന് ഇന്നത് വന്നാ അവിടുന്ന് ഞാൻ പറയും എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് ടിക്ക് ഇങ്ങനെ പോകുന്ന ഒരു സംഭവം. So that is really nammal cheyumbo enjoy cheythu namukku cheyan pattum. Adu namukku oru freedom undu as an actor. Avada freedom undu namukku parayan aa character il ninnonde endokka parayan pattu adokka parayanulla oru freedom adine undarunnu. Adu valare adhigam helpful aayittundu. Pakshe movie angane alla, nammal stick on cheyan. Eppozhum aalkaru parayum marimayam pole movie varilla obviously. Adu correct aanu. Marimayam vera thanne oru genre aanu. Avada oru actorinu freedom undu സംസാരിക്കാനും എന്ത് പറയണം അതിനെല്ലാം ഉള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ മൂവി അങ്ങനെയല്ല. ആ സ്ക്രിപ്റ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ക്യാരക്ടറാണ് അവര്. അപ്പൊ അതിൽ വരുന്ന ചെറുതായിട്ടുള്ള ഇംപ്രൊവൈസേഷൻസ് ചെയ്യാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ തോന്നി. ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞത് തിമിരം എന്ന് പറഞ്ഞ റീസെന്റ്ലി തിമിരത്തെ കുറിച്ച്, ബിക്കോസ് അതിൽ ഞാൻ നേഴ്സായിട്ടാ ചെയ്തത്. അപ്പൊ നേഴ്സിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ വെക്കണ പോലെയും അല്ലെങ്കിൽ കണ്ണ് ഇങ്ങനെ ക്ലീൻ ചെയ്യണ പോലെ അങ്ങനെ കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. സോ ഐ വാസ് റിയലി വറീഡ് അത് ശരിക്കും ചെയ്യാൻ പഠിച്ചോ. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു സുഹൃത്ത് അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ കൊറേ വീഡിയോസ് അതിനു വേണ്ടിയിട്ട് കണ്ടു. പിന്നെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി അങ്ങനെയാണ് അത് ചെയ്തത്. ബിക്കോസ് നമ്മള് ചെയ്യണ സമയത്ത് ആ ഒരു എന്താ പറയാ ഒരു ഡീറ്റെയിൽസ് വരെയും നമ്മളത് പെർഫെക്ഷനോട് കൂടി ചെയ്യുമ്പോഴാണ് ആ ക്യാരക്ടറിന് ഒരു അല്ലേ. പിന്നെ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് ഞാൻ അഗൈൻ റീസെന്റ്ലി ചെയ്ത ബ്ലാക്ക് കോഫി മൂവിയാണ്. ബാബുരാജേട്ടൻ ഡയറക്ട് ചെയ്ത സോൾട്ട് ആൻഡ് പേപ്പറിന്റെ സെക്കൻഡ് പാർട്ട് ആണത്. അപ്പൊ അതില് ഞാൻ മാനസികമായിട്ട് വളരെയധികം എനിക്ക് അതിന് വേണ്ടി പ്രിപ്പയർഡ് ആവേണ്ടി വന്നു. ബിക്കോസ് ഞാൻ അതില് കള്ളു കുടിക്കുന്നുണ്ട്, സിഗരറ്റും വലിക്കുന്നുണ്ട്. ഇങ്ങനെ അതും ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കുടിക്കുന്ന പോലെയും ആദ്യമായിട്ട് വലിക്കുന്ന പോലെയും തോന്നാൻ പാടില്ല. അതെ അതെ അതെ
That's a trick, അയ്യോ അത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഈസ് ഓൾവേസ് എ ഫസ്റ്റ് അല്ലേ എല്ലാ കാര്യത്തിലും. അത് കുറച്ച് മാനസികമായിട്ട് ഞാൻ പ്രിപ്പയർഡ് ആവേണ്ടി വന്നു. പക്ഷെ കുഴപ്പമുണ്ടായില്ല എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നന്നായിട്ട് കുടിക്കുന്നുണ്ട്, നന്നായിട്ട് വലിക്കുന്നുണ്ട് പറഞ്ഞു. അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടോക്ക് അബൌട്ട് യുവർ സൃഷ്ടി, അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കേൾക്കാൻ ഞാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. Srishti is, you know, it's, you can call it as my daughter. Yeah, Srishti actually oru 22 varshayi dance school ennu parayunnathu. So munpu Srishti nayirunnilla, Srinarayana Nritha Kalakshetra nu mathrayirunnu. Then I thought like adile mathram oru Nritha Kalakshetra mathrayitte odungi nilkada korchum kudi munnu ബാക്കിയുള്ള ഫീൽഡിലേക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്. ആൻഡ് നൗ ഇറ്റ് ഈസ് സൃഷ്ടി സെന്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ, ബോത്ത് ആർട്സിനും കൾച്ചറിനും വേണ്ടിയിട്ടുള്ള, എന്താ പറയാ, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് സൃഷ്ടി വർക്ക് ചെയ്യണത്. ഇപ്പൊ സൃഷ്ടി ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ സൊസൈറ്റിയാണ്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അതില്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എന്താ പറയാ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു ഒരു ഇൻഡിവിജ്വലിനെ, ഒരു നല്ല ഇൻഡിവിജ്വലിനെ നമുക്ക് എങ്ങനെ വാർത്തെടുക്കാൻ പറ്റും, എസ്പെഷ്യലി ത്രൂ ആർട്സ് ആൻഡ് കൾച്ചർ. ട്രഡീഷൻ എങ്ങനെ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നല്ല ഇൻഡിവിജ്വലിനെ, ഹെൽത്തി മൈൻഡ് ആയിട്ടുള്ള മൈൻഡഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ലൈക്ക് നമ്മളിപ്പോ ചുറ്റിലും കാണുന്ന ഇത് പറയില്ലേ, കലികാലാണ് ആകെ പ്രശ്നമാണ്. ഒരു ഒരു ഭാരതീയ സംസ്കാരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും അല്ലേ. അപ്പോ ഈ കാലത്ത് ഉണ്ടാവുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ ഒക്കെ കുറെ തമോ ഗുണങ്ങളുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഉള്ളിലേക്കായിട്ട് നമ്മൾക്ക് തന്നെ, അല്ലെങ്കിൽ നമുക്ക് മാത്രം ഇന്നേ വരെ നമുക്ക് മറ്റാരോടും പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളില്. അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വി നോ ദാറ്റ് നോ ഇറ്റ്സ് നോട്ട് ഫൈൻ എന്ന് നമുക്ക് തോന്നുന്ന ചില സമയങ്ങളുണ്ട്. അത് ടോട്ടലി മാറ്റിയെടുക്കുക ത്രൂ ആർട്ട് ഫോംസ്, ത്രൂ പാസിംഗ് ഓൺ ദ ട്രഡീഷൻ. അങ്ങനെയാണ്, അതാണ് സൃഷ്ടിയുടെ ഒരു എയിം എന്ന് പറയുന്നത്. നൃത്തം പഠിപ്പിക്കുക, സംഗീതം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആർട്ട് ഹിസ്റ്ററി പഠിപ്പിക്കുക, ലാംഗ്വേജ് പഠിപ്പിക്കുക, ഇത് മാത്രമല്ല, അതിലൂടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് നമ്മൾ എയിം ചെയ്യണേ. ആൻഡ് ഇറ്റ്സ് ഗോയിങ് വെൽ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇപ്പം ലോക്ക് പറയാൻ പാടില്ലെങ്കിലും കൂടി ലോക്ക്ഡൌൺ ഒക്കെ വന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി ആക്റ്റീവായി. ബിക്കോസ് എനിക്ക് കുറെ ഫ്രീ ടൈം കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒന്നും കൂടി അതിൽ ശ്രദ്ധിക്കാൻ പറ്റാൻ തുടങ്ങി. കുറെ ഓൺലൈൻ ക്ലാസ്സസ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറെ കുട്ടികൾ ഇപ്പൊ പുറത്തുനിന്നും അവിടുന്നൊക്കെ കുട്ടികളുണ്ട്. അപ്പോ ഒക്കെ കുറെ പേര് ജോയിൻ ചെയ്തു. പുറത്തുള്ളവർക്കും കൂടി പഠിക്കാനുള്ള ഒരു ഓപ്ഷനായി. അപ്പോ ഇറ്റ്സ് ലൈക്ക് യു നോ, ഇപ്പൊ രാവിലെ എണീക്കുന്നത് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് പോലെയാണ്. മുമ്പ് അങ്ങനെ ഒരു അത് മാത്രം എന്നുണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക് ബിസി വിത്ത് ടൂ മെനി തിങ്സ്. ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ വളരെ കുറവായത് കൊണ്ട് ഈ ഒരു ടൈമിൽ, ബട്ട് വെൻ ഷൂട്ട് കംസ് ദർ ആർ സീനിയർ സ്റ്റുഡൻസ് ടു ടേക്ക് കെയർ ഓഫ് സൃഷ്ടി. വേറെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനൊരു ബ്രേക്ക് വന്നിട്ടില്ല. ദാറ്റ് ഇസ് ഹാപ്പനിങ്. ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് എയിംസ്, കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ജനറലി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം അതിന്റെ എല്ലാം പ്രോസസ്സിലാണ് നമ്മൾ. Okay, so happy to hear all these things. കാരണം സൃഷ്ടി എന്നുള്ളത് ഇപ്പോ രചന പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൂടെ. ലൈക്ക് അപ്പാർട്ട് ഫ്രം ഡാൻസ് പഠിപ്പിക്കുക, സംഗീതം പഠിപ്പിക്കുക എന്നുള്ളതിലേക്ക് ഉപരി, അപ്പോ ഇങ്ങനെ ഒരു തോട്ട് അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു സൃഷ്ടി പോലുള്ള ഒരു ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളത്? അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഗ്രാജുവലി വന്നു ചേർന്നതാണ്? ആക്ച്വലി എന്റെ മാഷിന്റെ ഒരേ ഒരു നിർബന്ധമാണ് ഞാൻ ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ളത്. കാരണം ഞാനൊരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠിച്ചു വന്ന ആളാണ് എന്ന് പറഞ്ഞാൽ, മാഷ്ട അവിടെ നിന്ന്, മാഷ്ട അവിടുന്ന് തന്നെ പഠിച്ച്, അവിടുന്ന് സ്കൂളിൽ പോയി, അവിടുന്ന് കോളേജിൽ പോയിട്ട്, അങ്ങനെ കൂടുതൽ സമയം ഞാൻ മാഷ്ട അവിടെയാണ് ഉണ്ടാവുക. എന്റെ വീട്ടിലുണ്ടാവണേക്കാട്ടിലും കൂടുതൽ സമയം. അത്രയും പ്രോഗ്രാംസും അത്രയും ട്രാവലും അത്രയും സ്റ്റുഡൻസിനെ പഠിപ്പിക്കലും. അപ്പൊ ഞാൻ 6-ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അതെന്റെ മാഷ് എന്നില് എനിക്ക്
എന്നിൽ തന്ന ഒരു എന്താ എന്നിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അതെ, അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എന്താ പറയാ, ആറാം ക്ലാസ് തൊട്ടും അതും എന്നെക്കാളും വലിയ ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്, മാഷ്ടെ വേറെയുള്ള സ്റ്റുഡൻസും ഒക്കെ പുറത്തുനിന്ന് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ അവരെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു എനിക്ക് എന്നെ പഠിപ്പിക്കുക എന്നുള്ളതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പൊ അതിൽ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ ഒരു 15-16 വയസ്സായപ്പോ വീട്ടിൽ തന്നെ ഡാൻസ് ക്ലാസ് പോലെ, അത് മാഷ് നിർബന്ധിച്ചിട്ടാണ് നീ പഠിപ്പിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോ ഇപ്പൊ ഒരു 38 വയസ്സായി നിൽക്കുന്ന ഈ സമയത്ത് ഇറ്റ്സ് ലൈക്ക് യു നോ ലോങ് ജേർണി. യെസ്, സ്റ്റിൽ വന്ന് നിൽക്കുന്നു അല്ലേ? അതെ അതെ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ സൃഷ്ടി. കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു കോൺസെപ്റ്റും രചന സൃഷ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നതും. Always welcome. Yes. Thank you. Okay. പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എപ്പോഴെങ്കിലൊക്കെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സോഷ്യലി നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയുന്നതിൽ ഒരു ബാരിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പൊ ഒരു സാധാരണക്കാരനാണെങ്കിൽ അവന്റെ അഭിപ്രായം അവനൊരു FB പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ അവന് പറയാം. പക്ഷെ നിങ്ങള് സെലിബ്രിറ്റീസ് ഒരു കാര്യം പറയുമ്പോ രണ്ട് പ്രാവശ്യം ഒന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ഒരുപാട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കില്ല പിറ്റേ ദിവസം ഒരു ന്യൂസ് ആയിട്ട് വരുന്നത്. ഒരുപാട് ഇന്റർപ്രിറ്റേഷൻസ് വരും വേറെ രീതിയിൽ, വളച്ചൊടിച്ച വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ്. സോ രചനയ്ക്ക് എന്താണ് അതിനോടുള്ള ഒരു അഭിപ്രായം? അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഇൻഡസ്ട്രിയിലുള്ള അത്രയും കാലം എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണോ നല്ലത്? സോ വോട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? എനിക്ക് തോന്നണില്ല ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കണം എന്ന് തോന്നണില്ല. ബിക്കോസ് നമ്മളും ഒരു ഇൻഡിവിജ്വൽ അല്ലേ, ബാക്കി എല്ലാവരെയും പോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ. ഇത് നമ്മുടെ ഒരു ജോലി മാത്രമാണ് പാർവതി. പക്ഷെ ആളുകൾക്ക് ഇതിനോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഇല്യൂഷൻ ആണ് ഇത്. ശരിക്കും ഒരു മായയിലാണ് ഈ സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്നത് ബേസിക്കലി. അപ്പൊ ആളുകൾക്ക് ഇതിനോട് എന്തോ ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇതിനെ പറ്റി കൂടുതൽ ഇപ്പൊ പാർവതി എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോലും കാരണം അതാണ് അല്ലെ. എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അതെ എക്സാക്ട്ലി അതൊരു ഒരു അട്രാക്ഷൻ ആണ്. ഈ ഒരു ഫീൽഡിൽ അല്ലാത്തവര് ബാക്കിയുള്ളവരിലേക്ക് നോക്കുമ്പോ തോന്നുന്നത്. അപ്പോ പക്ഷെ നമുക്ക് ഇത് ദിസ് ഇസ് ജസ്റ്റ് അവർ പ്രൊഫഷൻ, നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്യണം. ബാക്കി എല്ലാവരെയും പോലെ നമ്മുടെ ജോലിയാണ് ചെയ്യണം. ജോലി ചെയ്യണു, ശമ്പളം വാങ്ങിക്കണു, പോരണു, നമ്മുടെ കാര്യങ്ങൾ നോക്കണു, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മുമ്പോട്ട് പോകണു. ബാക്കി എല്ലാവരെയും പോലെയുള്ള ഇമോഷൻസും എല്ലാവരെയും പോലെയുള്ള സൊസൈറ്റിയോടുള്ള എന്താ ഒരു യെസ് എക്സാക്ട്ലി ഒരു പ്രതിബദ്ധതയും ഒക്കെ നമുക്കുണ്ട്. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയണം എന്നില്ല. ദാറ്റ് ഇസ് യുവർ ചോയ്സ് അല്ലെ. എന്ത് പറയണം, എന്ത് പറയണ്ട, എന്ത് വിവേകപൂർവം പറയണം, എന്ത് പിടിച്ച പോലെ പറയണം, അതൊക്കെ ഇറ്റ്സ് യുവർ ചോയ്സ്. യു ക്യാൻ ഡിസൈഡ് വെദർ യു വോണ്ട് ടു ഓപ്പൈൻ ഓർ നോട്ട്. അപ്പോ ദാറ്റ് ഇസ് ബേസിക്കലി ഒരു ഇൻഡിവിജ്വലിന്റെ റൈറ്റ് ആണ്. നമ്മള് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും കയറി അഭിപ്രായം പറയാൻ പോയാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഫോർ മീ ഇറ്റ് ഇസ് ലൈക്ക് യു നോ, എന്നെ വളരെയധികം ടച്ച് ചെയ്യുന്ന കാര്യങ്ങള് എന്നെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. കഴിയുന്നതും ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ചിലരെ ഹേർട്ട് ചെയ്താലേ അവിടെ നന്നാവുള്ളൂ എന്നുള്ള അങ്ങനെ അങ്ങനെ നമ്മൾ തിരിച്ചു പറയുമ്പോണ്ടല്ലോ പാർവതി, അവര് പെട്ടെന്ന് അയ്യോ ചേച്ചി ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത് എന്നാണ് പെട്ടെന്ന് അവര്. പിന്നെ ചേച്ചിയൊക്കെ ആവും, നമ്മൾ അത്രയും നേരം അബ്യൂസീവ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകള് നമ്മൾ എന്തെങ്കിലും ഒരു റിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അയ്യോ അങ്ങനെയല്ല ചേച്ചി സോറി ക്ഷമ അങ്ങനെ മാറും. സോ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു ബേസിക്കലി. ആ ഒരു ആളുകൾക്ക് എപ്പോഴും ഒരു അകൽച്ച തോന്നുന്നോണ്ടാണോ എന്താന്നറിയില്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ബേസിക്കലി എന്നെ സംബന്ധിച്ച് ഞാൻ അവര് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു ആള് ചെയ്യുന്ന ജോലി പോലെ ഞാൻ എന്റെ ജോലി ചെയ്യുന്നു അതിനുള്ളൂ, അത്രേ ഉള്ളൂ. All right. പിന്നെ ടോക്ക് അബൌട്ട് ആരാട്ട് പിന്നെ തിമിരം, ഇതിനെ കുറിച്ച് എനിക്ക് അറിയണം. തിമിരം ഇസ് ലൈക്ക് എ വണ്ടർഫുൾ മൂവി. ശിവരാം മണി ഡയറക്ട് ചെയ്ത മൂവിയാണ്. ഒരുപാട് അവാർഡ്സ് കിട്ടി ഇപ്പോ.
നീ സ്ട്രീമിലൂടെയാണ് നമ്മൾ അത് ഓൺലൈൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് അത് വന്ന് തുടങ്ങിയത്. ഇപ്പോൾ ഒരുപാട് ഓൾമോസ്റ്റ് 9 ഒ ടി ടി പ്ലാറ്റ്ഫോംസ് അത് എടുത്തു ബിക്കോസ് ഓഫ് ദ യുനോ ക്രെഡിബിലിറ്റി ഓഫ് ദറ്റ് മൂവി. ലൈക്ക് എൻ ഐ ഓപ്പണർ. തിമിരം എന്ന് പറഞ്ഞ ആ വേർഡിൽ തന്നെ നമുക്കറിയാലോ എന്താണെന്നുള്ളത്. അപ്പൊ കാറ്ററാക്ട് എന്നുള്ളതാണെങ്കിലും കൂടി ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന തിമിരത്തിനെയാണ് ഇതിലൂടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഞാൻ ചെയ്ത ഒരു നഴ്സിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യന് ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഈ ഒരു ലേഡിയിലൂടെ ഇവരുടെ ചില വേർഡ്സിലൂടെ അവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളുമാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ദിസ് ടീം. നല്ലതായിരുന്നു, നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അതിന്റെ ഒരു റിസൾട്ടും ആ മൂവിക്ക് ഉണ്ടായി. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആൻഡ് കമ്മിങ് ടോക്കിംഗ് അബൌട്ട് ആറാട്ട്, ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. തിമിരം ഇസ് ലൈക്ക് ഇങ്ങനെ പോകുന്ന ഒരു എന്താ പറയാ, ഒരു നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു മൂവി ആണ് എന്നുണ്ടെങ്കിൽ ആറാട്ട് ഇസ് ലൈക്ക് എ മാസ് പടം. മാസ് പടം എസ്പെഷ്യലി വെൻ യു ഹാവ് ലാലേട്ടൻ വിത്ത് യു. ലൈക്ക് യാ, ശരിക്കും നെയ്യാറ്റിൻകര ഗോപന്റെ ഒരു ആറാട്ടാണ്, വേറൊരു ലാലേട്ടൻ എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ഒരു ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വേറൊരു ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഐ എം സോ ഹാപ്പി ദിസ് ഇസ് മൈ ഫസ്റ്റ് മൂവി വിത്ത് ലാലേട്ടൻ. കൊറേ നമ്മള് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മൂവിയില് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ. റിയലി എൻജോയ്ഡ് ദ ഗിവ് ആൻഡ് ടേക്ക്. എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും പറയാൻ, നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കേൾക്കലും അതിനെ ആക്സെപ്റ്റ് ചെയ്യലും അതിന് സജഷൻസ് തരലും അങ്ങനെ ചെയ്യുന്ന നല്ലൊരു സെറ്റ് ആയിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഉണ്ണികൃഷ്ണൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ലൈക്ക് അദ്ദേഹമൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ. അപ്പൊ അവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഇറ്റ്സ് എ ലേണിംഗ്. അത് അയ്യാ, അതൊരു നല്ല രസമായിരുന്നു. ആൻഡ് ഐ എം സ്റ്റിൽ വി ഹാവ് വൺ മോർ ഡേ. ഒരു ഒരു ദിവസം കൂടി ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു, ഒരു ദിവസം കൂടി നമുക്ക് ഷൂട്ട് ബാക്കിയുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ മാസം ലാസ്റ്റോ നെക്സ്റ്റ് മന്തോ ആയിട്ട് അത് നടക്കും. ചില മൂവീസ് നമ്മൾ തിയേറ്ററിൽ കണ്ടാലേ നമുക്ക് ഇപ്പൊ തിമിരം പോലെയുള്ള മൂവി നമുക്ക് ഒ ടി ടിയിൽ കണ്ടാലും, പക്ഷെ ആറാട്ട് പോലെയൊക്കെ ഒരു മൂവി അത്രയും റിച്ച് ആയിട്ടുള്ള എന്താ പറയാ എന്റർടൈൻമെന്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മൂവി, അതൊക്കെ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നി. എസ്പെഷ്യലി ദ ഡാൻസിങ് പാർട്ട്, കൊറേ നാളിന് ശേഷം നല്ലൊരു ഡാൻസ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി ഫോർ എ ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി. പിന്നെ ഗോപി ആശാന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ആ സോങ്ങില്, നെടുമുടി വേണുചേട്ടൻ, അതുപോലെ ഒരുപാട് ഗംഭീര ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു മൂവിയാണ്. സോ റിയലി ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ കം ഔട്ട് വെൽ. ഓക്കെ ഓക്കെ, സന്തോഷം ഇതൊക്കെ കേട്ടതിൽ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് പ്രൊജക്ട്സ്. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയും ഒരു നമ്മുടെയൊക്കെ നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടും നല്ലൊരു ഡാൻസറായിട്ടും നല്ലൊരു ആക്ടറായിട്ടൊക്കെ ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് നമുക്ക് തരാൻ സാധിക്കട്ടെ. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമുക്കൊരു ചെറിയൊരു റൗണ്ടും കൂടി ഉണ്ട്, ഒരു ഒരു റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണേ. എനിക്ക് തോന്നുന്നു ഇല്ല, ഇത് ഭയങ്കര ഈസിയാ. ഈ ക്വസ്റ്റ്യൻസ് ആർക്ക് പറഞ്ഞില്ലെങ്കിലും രചനയ്ക്ക് നന്നായിട്ട് പറയാൻ പറ്റും. കുട്ടിക്ക് ഓർമ്മ ഉണ്ടോന്ന് നോക്കട്ടെ ഞാൻ. സംഭവം ഇത്രേ ഉള്ളൂ, രചന ഇതുവരെയും ചെയ്തിട്ടില്ല. ക്യാരക്ടർ നെയിംസ് ഞാൻ പറയും. സോ യു ഹാവ് ടു ടെൽ മീ വിച്ച് മൂവി ഇറ്റ് ഇസ്. ശരി, ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ജെസി, ലൈഫ് ഓഫ് ജോസൂട്ടി. അഡ്വക്കേറ്റ് സായ്, പുണ്യാല നഗർ ബത്തീസ്. ഓർമ്മയുണ്ട്. ക്ലാര, അപർണ. അപർണ, ഓക്കെ, യൂട്യൂബ് ബ്രൂട്ടസ്. ജാനകി, ലക്കി സ്റ്റാർ. അരുന്ധതി. അരുന്ധതിയോ? അരുന്ധതി നല്ല ആക്ച്വലി അതിൽ പേര്. ഓക്കെ, തിങ്കൾ മുതൽ വെള്ളി വരെ. എന്തെങ്കിലും കഥ പറയാനുണ്ടോ?
അല്ല, അതില് ഞാൻ പ്രേതമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രേതത്തിന്റെ പേരാണ് അരുന്ധതി. ആക്ച്വലി ആൻസർ പറഞ്ഞു. ലാസ്റ്റ് വൺ, സൈറബാനു. ഓക്കെ, സന്തോഷം. എല്ലാം ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അതെങ്ങനെയാ, യോഗയും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ മറന്നു പോകാൻ. അതുകൊണ്ടല്ല കേട്ടോ, ക്യാരക്ടേഴ്സ് എപ്പോഴും നമ്മൾ ആ ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചില സമയത്ത് പോവുമല്ലോ. അപ്പൊ നമ്മൾ പേരുകള് മറക്കാൻ സാധ്യത ഉണ്ടെന്നു. പിന്നെ ഞാൻ അതിനു മാത്രം പടം ചെയ്തിട്ടില്ലല്ലോ. ആരാട്ട് വാസ് മൈ 29th മൂവി. പക്ഷെ ഒരുപാട് പടം ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങക്ക് കൊറേ നാള് മലയാള സിനിമയിൽ ഇങ്ങനെ സജീവമായിട്ട് നിന്നതുപോലെ ഒരു ഫിലിം രചന പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൂടെ കൂടിയിട്ട്. ഇപ്പഴാ ഞാനും പോലെ ആലോചിക്കണം. Yes, exactly. It's a long period, especially in the Malayalam movie industry. It's a long period. കാരണം മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് 10 വർഷം ഇവിടെ ഇൻഡസ്ട്രിയിൽ നിൽക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. And you have done a variety of roles. തോന്നുമ്പോ അവര് എന്താ പറയാ, തോന്നുന്ന പോലെ അവർക്ക് അഭിപ്രായം പറയും. പക്ഷെ if you do something very good, they'll really appreciate that as well. ഏതായാലും സന്തോഷം. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ രചനയായിട്ടുള്ള ഇന്റർവ്യൂ. എന്റെ ഫസ്റ്റ് സെലിബ്രിറ്റി ഇന്റർവ്യൂ ആണ്. ഐ മീൻ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. സോ യു മേഡ് മീ കംഫർട്ടബിൾ ആൻഡ് നല്ല ഫൺ ആയിരുന്നു. സന്തോഷം. ഞാൻ വർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്. ഇങ്ങനെ ഇങ്ങനെ പോകുന്നു കനേഡിയൻ ജീവിതം നാട്ടില്. Hi, yeah. Vijay. Yeah. Thanks, Arachana. No, such a nice interview and completely no airs about you. Like, you're very down to earth. Celebrity interview, we record, like, you know, a lot of people show attitude and some people are really nice and you spoke really well. Thanks a lot. you know, you made Parvati comfortable and like, thanks. Thank you so much.